അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബർകാത്ത്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നും മുടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പുതിയ തലമുറ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും മുടി പെട്ടെന്ന് വെളുക്കുന്നവരാണ്, നരക്കുന്നവരാണ്. ചെറുപ്പക്കാരുടെ വരെ മുടി പെട്ടെന്ന് നരച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുമായി ബന്ധപ്പെട്ട പല വസ്തുക്കളുടെയും കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ മുടി എന്ത് ചെയ്യണത്, വെളുക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊഴിവാക്കാൻ വേണ്ടി പലരും കറുത്ത പെയിൻറ് അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള പലതും ഉപയോഗിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പലരും ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുടിയിൽ നിറം സ്വീകരിക്കുന്നത് അനുവദിച്ച് തന്നതാണ്. കാരണം യഹൂദ ക്രൈസ്തവർ, വേദം നൽകിയവർ, അവർ അങ്ങനെ നിറം സ്വീകരിക്കാറില്ല. നിങ്ങൾ അതിനെതിരായ ഒരു മാർഗം സ്വീകരിച്ചു കൊള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആണായാലും പെണ്ണായാലും മുടിയിൽ നിര വന്നു കഴിഞ്ഞാൽ നിറം സ്വീകരിക്കാം. ചുവപ്പോ മഞ്ഞയോ അതിൻ്റെ രണ്ടിനും ഇടയിലുള്ള ഒരു നിറമോ കറുപ്പല്ലാത്തതൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. വയ്യുറഹാദ ഷെയ്ബ് വ ജന്നിബു സവാദ്, നിങ്ങൾ നിങ്ങളുടെ ഈ നിറയെ നിങ്ങൾ മാറ്റിക്കൊള്ളൂ. പിന്നെ സവാദ്, നിങ്ങൾ കറുപ്പിനെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. യക്കൂനു ഫീ ആഖിരി സമാൻ ഖൗമുൻ യഖ്ലിബൂന ബിസ്സവാദ്, കറുത്ത നിറം കൊണ്ട് മുടിയുടെ നിറ മാറ്റുന്ന ഒരു വിഭാഗം അവസാന കാലഘട്ടത്തിലുണ്ടാവും. കഹവാസിൽ ഹമാം ലാ യരിഹുന റായിഹത്തൽ ജന്ന, പ്രാവുകളുടെ ചുറ്റുപാട് അഥവാ അവൻ്റെ സുദൂറിൻ്റെ ഈ നെഞ്ചിൻ്റെ ഭാഗം, ഈ കഴുത്തിൻ്റെ ഭാഗത്തെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഹദീസ് മുഹദീസുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വെളുത്ത നിറത്തെ മാറ്റുന്നതിന് വേണ്ടി മുകളിൽ കറുത്ത പെയിൻ്റ് അടിക്കുന്ന, കറുത്ത പെയിൻ്റ് അടിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിൻ്റെ അലാമത്തായി അവർ കടന്നു വരുന്നു പഠിപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സമൂഹത്തിൽ ഇന്ന് പലരും ചെയ്യുന്നത്, ഇപ്പോൾ പ്രാവിൻ്റെ പോലെ തന്നെ പ്രാവിൻ്റെ ചില പ്രാവിൻ്റെ കഴുത്തുകൾ അങ്ങനെ ഉണ്ടാവും. അത് പുറമെ വെള്ളക്കെ ഉണ്ടാലും ഉള്ളിൽ, അല്ലെങ്കിൽ പുറത്ത് കറുപ്പാണെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ വെളുപ്പുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി തീർന്നേക്കാം. പുറം ഭാഗത്ത് നോക്കുമ്പോൾ നമുക്കൊരു നിറമായിരിക്കും, പക്ഷെ ഉള്ളിൽ വേറെ ആയിരിക്കും. ഇതേ രൂപത്തിൽ നമ്മുടെ മുടികളാക്കുന്നത് പിന്നെ ശരിയല്ല. അത് ഖിയാമത്തിനാളിൻ്റെ അലാമത്തായി കടന്നു വരുമെന്ന് പറയുന്ന ടീമിൻ്റെ അല്ലെ അത്തരം സമൂഹത്തിൻ്റെ അവസ്ഥയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആണായാലും പെണ്ണായാലും കറുപ്പല്ലാത്ത വേറെന്തെങ്കിലും നിറം, സാധാരണ മൈലാഞ്ചി ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെയൊക്കെ എത്തുമെന്ന് പറയുന്ന പിന്നെ അറേബ്യൻ നാടുകളിൽ കിട്ടുന്ന പ്രത്യേകമായ ഓരോ ചെടിയുണ്ട്, അതിൻ്റെ നിറം ഉപയോഗിക്കാം. കറുപ്പല്ലാത്ത ഏത് നിറവും സ്വീകരിക്കാം എന്നുള്ളതാണ്. എന്നാലും ചില ആൾക്കാരിപ്പോൾ ഹോർമോണ് കറുത്ത നിറം തന്നെ ലഭിക്കാനുള്ള പല ചികിത്സാ രീതികളുണ്ട്. അതിനെപ്പറ്റി പണ്ഡിത ലോകത്തോട് ചോദിച്ചപ്പോഴും അവരൊക്കെ പറഞ്ഞത് ചികിത്സ എന്ന നിലയ്ക്ക് ചിലപ്പോൾ അനുവദിക്കപ്പെടാമെങ്കിലും ഇഹ്തിയാത്ത്, ഒരു സുരക്ഷിതമായ വഴിയും മാർഗവും എന്ന നിലക്ക് കറുത്ത നിറത്തെ ഒഴിവാക്കലാണ് നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ളലുമാ ഗയ്യർതുഹും ബി അഷം അൽ ഹനാ വൽ കത്തും, മുടിയെ നിങ്ങൾ നിറം കൊടുക്കുന്നതിൽ അതിലേറ്റവും നല്ലത് ഹനാവും കത്തുമും എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിയുടെ നിറവും, അതല്ലെങ്കിൽ അതുപോലെ തന്നെ കത്തുമെന്ന് പറയുന്ന ആ വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ആ ചെടിയുടെ നിറവും എന്നുള്ള നിലക്കാണ് വേറെയും ഹദീത്തുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. കറുപ്പിനെ ഉപേക്ഷിക്കലാണ് ഏതായാലും നല്ലത്. ഇനി ഈ കറുപ്പ് ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രം അനുവദനീയമാക്കാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. യുദ്ധ സന്ദർഭങ്ങളിൽ യുവാക്കൾക്ക് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് പക്ക നിഷിദ്ധമാണ് എന്ന നിലക്കൊക്കെ ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞത് കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.